ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം 90 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന മന്ത്രി ആന്റണി രാജു നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിനെതിരെ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻസ് അപ്പെക്സ് കൗൺസിൽസ് ഇൻ ഗോശ്രീ ഐലൻഡ്സിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. മന്ത്രിയുടെ വാഗ്ദാനത്തെ തുടർന്ന് ഫ്രാഗ് നിർത്തിവച്ച സമരം പുനരാരംഭിക്കുകയാണ്. ഹൈക്കോടതിയിലെ പൊതു താൽപര്യ ഹർജിയിൽ കക്ഷി ചേരുമെന്നും പ്രഖ്യാപിച്ചു. ഉറപ്പിൽ നിന്നും പിന്നാക്കം പോയ അധികാരികളോടുള്ള പ്രതിഷേധ സൂചകമായി ഫ്രാഗ് പ്രവർത്തകർ പിന്നാക്കം നടന്നാണ് പ്രതിഷേധ സംഗമത്തിനെത്തിയത്. ഗോശ്രീ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന കൗണ്ട് ഡൗൺ ബോർഡ് നീക്കം ചെയ്ത് പകരം വാഗ്ദാന ലംഘനത്തിന്റെ 1 ദിവസം എന്ന് കാണിക്കുന്ന ബോർഡ് സ്ഥാപിച്ചു. ഫ്രാഗ് പ്രസിഡന്റ് വി.പി. സാബു അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ്, ദീവരസഭാ സംസ്ഥാന സെക്രട്ടറി കെ.കെ. തമ്പി, കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ വരാപ്പുഴ അതിരൂപത സെക്രട്ടറി ബേസിൽ മുക്കത്ത്, കാത്തലിക് യൂത്ത് മൂവ്മെന്റ് അതിരൂപത സെക്രട്ടറി ആഷ്ലി, ഗോശ്രീ കൗൺസിൽ ചെയർമാൻ മജ്നു കോമത്ത്, വൈപ്പിൻ ടൂ വീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധി പി.ഡി. വർഗീസ്, കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധി കെ. മുരളി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി റിമോൾഡ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു. എൻലൈറ്റ് ന്യൂസ്, പറവൂർ. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം.